എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് കോൺഫറൻസിലേക്ക് സ്വാഗതം. ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ അപ്ഡേറ്റ് ആണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിദ്യാഭ്യാസ അപ്ഡേറ്റുകൾ ആദ്യം തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമുക്ക് കിടക്കുന്ന അപ്ഡേറ്റ്, വീണ്ടും സംസ്ഥാനത്തെ സ്കൂളുകൾ വൈകുന്നേരം വരെ പ്രവർത്തിക്കുവാനുള്ള അന്തിമ തീരുമാനം ഇപ്പോൾ ഗവൺമെൻറ് കൈക്കൊണ്ടിരിക്കുന്നു. 28-ാം തീയതി മുതൽ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളും വൈകിട്ട് വരെ പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ യോഗം എത്തിച്ചേർന്നിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ ഇപ്പോൾ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം SSLC+2 വിദ്യാർത്ഥികൾക്കാണ് വൈകിട്ട് വരെ ക്ലാസ് തുടങ്ങുവാനായിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി അഡ്വാൻസ് ആയിക്കൊണ്ട് എന്ത് തീരുമാനമെടുക്കുന്നു, മുഴുവൻ വിദ്യാർത്ഥികൾക്കും വൈകിട്ട് വരെ ക്ലാസ്സുകൾ നടത്താമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ തന്നെ 1 മുതൽ 9-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഇത്തവണ ഓൾ പാസ് ഉണ്ടാകില്ല, അവർക്കും ഒരു പരീക്ഷ നടത്തണമെന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്, ഇളവുകൾ പിൻവലിക്കുന്നു, വാരാന്ത്യത്തിലുള്ള ലോക്ക്ഡൗണുകൾ ഒഴിവാക്കി തുടങ്ങുന്നു, സംസ്ഥാനം വീണ്ടും പഴയ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുള്ള സൂചനയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ തീരുമാനങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ സ്കൂളുകൾ പഴയ സ്കൂളുകളായിട്ട് മാറുന്നു, മാസ്കുകൾ വെച്ചുകൊണ്ട് വൈകുന്നേരം വരെ ക്ലാസ്സുകൾ ഇരിക്കാൻ വിദ്യാർത്ഥികൾ പ്രിപ്പയർ ആയിക്കൊള്ളുക. ഇനി ഒരു ഉച്ചവരെയുള്ള ക്ലാസ്സോ അങ്ങനെ ബാച്ച് അടിസ്ഥാനത്തിൻ്റെ കാര്യം നമുക്കറിയില്ല, അതെന്താണെങ്കിലും അപ്ഡേറ്റ് വരട്ടെ, അപ്പോൾ നമ്മൾ നിങ്ങളേക്ക് എത്തിക്കാം. എന്തിനാണെങ്കിലും ഒരു അപ്ഡേറ്റ് ക്ലിയർ ആയിരിക്കുന്നു, ഇനി മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ ക്ലാസ് ഉണ്ട്. ചോറ് കൊണ്ടുപോയാൽ മാത്രമേ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ കഴിയൂ, അല്ല 1 മുതൽ 7 വരെ 8 വരെയുള്ളവർക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ ഫുഡുണ്ട്, അല്ലാത്തവർ ചോറ് കൊണ്ടുപോകണം, കാരണം പട്ടിണി കിടക്കും. അപ്പോൾ മറ്റൊരു വിദ്യാഭ്യാസ അപ്ഡേറ്റുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം.